നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം മലബാരിയൻസ് എടികെ മോഹൻ ബഗാനെ സാൾട്ട് ലേക്കിൽ ഇട്ട് തീർക്കുന്നതാണ് നമ്മൾ ഇപ്പോ കണ്ടത് എഫ്സി കപ്പിന്റെ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ 4-2 ന് എടികെ എംബിയെ തകർത്ത് വിട്ടിരിക്കുന്നു ഗോകുലം കേരള എഫ്സി കളിയില ഗോകുലം കേരള എഫ്സിക്ക് വേണ്ടി ലൂക്ക മേസൺ ഇരട്ട ഗോളുകളാണ് നേടിയത് ഋഷാദും ജിതിനുമാണ് അവരുടെ മറ്റു ഗോളുകൾ കണ്ടെത്തിയത് പ്രീതം കോട്ടാലും ലിസ്റ്റൻ കൊലാസോയുമായിരുന്നു എടികെ എംബിക്ക് വേണ്ടി ഗോളുകൾ അടിച്ചത് എഫ്സി കപ്പിലെ ഗോകുലം കേരള എഫ്സിയുടെ അരങ്ങേറ്റ മത്സരമാണ് ഈ ഗ്രൂപ്പിലെ ശക്തരാണ് എടികെ എംബി അതൊന്നും പക്ഷേ ഒരു വിഷയമേ ആയില്ല മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ലൂക്ക മേസനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ജി കെ എഫ് സി കളിക്കാനിറങ്ങിയത് അദ്ദേഹത്തോടൊപ്പം താഹിർ സമനും ഫ്ലെച്ചറും ഉണ്ടായിരുന്നു മറുഭാഗത്ത് ഡേവിഡ് വില്യംസ് ലിസ്റ്റൻ കൊലാസോ റോയ് കൃഷ്ണ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു എടികെ എംബിയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ കളിയുടെ ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു പക്ഷേ ആദ്യ പകുതിയിൽ തിരിക്ക് പരിക്കേറ്റ് കളിക്കളം വിടേണ്ടി വന്നത് വലിയ തിരിച്ചടിയായി മാറി എടികെ മോഹൻ ബഗാൻ ഓൾറെഡി സന്ദേശ് ജിങ്കൻ പരിക്കേറ്റതുകൊണ്ട് ഈ മത്സരം കളിക്കാനുണ്ടായിരുന്നില്ല അങ്ങനെ അവരുടെ ഡിഫൻസിന് വലിയ തിരിച്ചടി ഏറ്റു രണ്ടാം പകുതിയിൽ അതിൻ്റെ ഒരു ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു കളിയുടെ 50-ാമത്തെ മിനിറ്റിൽ ലൂക്ക മേസണിലൂടെ ഗോകുലം കേരള എഫ് സി ലീഡെടുത്തു എന്നാൽ 53-ാമത്തെ മിനിറ്റിൽ വന്ന കോർണറിൽ നിന്ന് പ്രീതം കൊട്ടാല് ഗോളടിച്ചപ്പോൾ സ്കോർ ലൈൻ 1-1 എന്ന രൂപത്തിലേക്ക് എത്തി പക്ഷേ 57-ാമത്തെ മിനിറ്റിൽ ഋഷാദിൻ്റെ ഗോൾ പിറക്കുന്നു 65-ാമത്തെ മിനിറ്റിൽ വീണ്ടും ലൂക്ക മേസൺ ഗോളടിച്ചപ്പോൾ 3-1 എന്ന രൂപത്തിലേക്ക് ഗോകുലം കേരള എഫ് സി ലീഡ് വർദ്ധിപ്പിക്കുന്നു എന്നാൽ 80-ാമത്തെ മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് സുന്ദരമായിട്ട് ഗോളാക്കി മാറ്റിക്കൊണ്ട് ലിസ്റ്റൻ കൊലാസോ ഒരു സാധ്യത ഒരു പ്രതീക്ഷ എടികെ എംബിക്ക് സമ്മാനിച്ചിരുന്നു പക്ഷേ ജിതിൻ്റെ ഗോൾ കളിയുടെ അവസാനത്തിൽ 89-ാമത്തെ മിനിറ്റിൽ ജിതിൻ്റെ ഗോൾ കൂടി പിറക്കുമ്പോൾ 4-2 തകർപ്പൻ ജയം സ്വന്തമാക്കി ജി കെ എഫ് സി മത്സരം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സാൾട്ടിലേക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് എടികെ മോഹൻ ബഗാന്റെ ആരാധകർ പരാജയം കാണാൻ വയ്യാതെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു ഏതായാലും കേരള ഫുട്ബോളിന് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു മത്സരം കൂടി കടന്നുപോയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.